ഈ ഒരു നാഷണൽ ഇൻകം അക്കൗണ്ടിംഗ് എന്നുള്ള ചാപ്റ്ററിൽ പിന്നെ നമ്മളോട് ഒരു 5 മാർക്കിനൊക്കെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ചോദ്യമാണ് സർക്കുലർ ഫ്ലോ ഓഫ് ഇൻകം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഭവം. ഒരു ഡയഗ്രം ഒക്കെ വെച്ചിട്ട് ഒരു സെക്ടറിൽ രണ്ട് സെക്ടറേ ഉള്ളൂ, ഒരു എക്കോണമിയിൽ ഫേംസും ഹൗസ് ഹോൾഡും മാത്രമുള്ള ഒരു സെക്ടറിൽ എങ്ങനെയാണ് അവിടുത്തെ ആ ഒരു മണി ഫ്ലോ നടക്കുന്നതെന്ന് കാണിക്കുന്ന ഒരു, അല്ലെങ്കിൽ ഇൻകം എങ്ങനെ ഫ്ലോ ചെയ്യുന്നു എന്ന് കാണിക്കുന്ന ഒരു ഡയഗ്രം ഉണ്ട്. ഓക്കെ, ഫേം ലെഫ്റ്റ് സൈഡിലും ഹൗസ് ഹോൾഡ് റൈറ്റ് സൈഡിലും നിന്നിട്ട് കാണിക്കുന്ന ഒരു ഡയഗ്രം ഉണ്ട്. ഓക്കെ, അപ്പൊ അതിനെ വിളിക്കുന്ന പേരാണ് സർക്കുലർ ഫ്ലോ ഓഫ് ഇൻകം. അപ്പൊ അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ ചോദിക്കാൻ നല്ല സാധ്യതയുണ്ട്. എന്താണ് സർക്കുലർ ഫ്ലോ ഓഫ് ഇൻകം? ഇങ്ങനെയാ ചോദിക്കാം, പ്രൊഡക്ഷൻ ജനറേറ്റ് ഇൻകം, പ്രൊഡക്ഷൻ നടക്കുമ്പോൾ ഇൻകം ജനറേറ്റ് ആവും, അതങ്ങനെയാ പറയുക. ആൻഡ് നിങ്ങളോട് ചോദിക്കും, പ്രൂവ് ദിസ് സ്റ്റേറ്റ്മെന്റ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് സിമ്പിൾ 2 സെക്ടർ മോഡൽ ഓഫ് സർക്കുലർ ഫ്ലോ ഓഫ് ഇൻകം. അതായത് 2 മേഖലകളുടെ സമ്പദ് വ്യവസ്ഥയിലെ ഈ ഒരു മണി ഫ്ലോ ഒന്ന് എന്താ പറയുക, ഒരു ഡയഗ്രാം ഉപയോഗിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് പറയുക. അപ്പം നിങ്ങൾ പറയണം, യെസ് സർക്കുലർ ഫ്ലോ ഓഫ് ഇൻകം ഈസ് എ പിക്ടോറിയൽ റെപ്രസെൻറ്റേഷൻ ഓഫ് ഇൻ്റർ ഡിപ്പെൻഡൻസ് ഓർ ഇൻ്റർ റിലേറ്റഡ്നെസ് ഓർ ഇൻ്റർ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ വേരിയസ് സെക്ടേഴ്സ് ഓഫ് ദ എക്കോണമി. ഒരു എക്കോണമിയിലെ ഡിഫറെൻറ്റ് സെക്ടേഴ്സുകൾ തമ്മിലുള്ള ഇൻ്റർ ഡിപ്പെൻഡൻസും റിലേഷൻഷിപ്പും കാണിച്ചു തരുന്ന ഒരു പിക്ടോറിയൽ, ചിത്രീകരിക്കുന്ന ഒരു റെപ്രസെൻറ്റേഷനാണ് സർക്കുലർ ഫ്ലോ ഓഫ് ഇൻകം എന്ന് പറയുന്നത്. ഈ ഒരു കോൺസെപ്റ്റ് 2 കാര്യങ്ങളുമായിട്ടാണ് അസോസിയേറ്റ് ചെയ്ത് നിൽക്കുന്നത്. 1 ഏണിങ്ങും 2 സ്പെൻഡിങ്ങും. എത്ര നമുക്ക് ഏൺ ചെയ്യുന്നു, അത് നമ്മൾ ഏതൊക്കെ രീതിയിൽ സ്പെൻഡ് ചെയ്യുന്നു, ഈ 2 കോൺസെപ്റ്റിൻ്റെ ബേസിലാണ് ഈ ഒരു പെർട്ടിക്കുലർ കോൺസെപ്റ്റ് നിലനിൽക്കുന്നത്. അപ്പം നമുക്ക് ഇങ്ങനെ പറയാം, ചില കുറച്ച് അസംഷൻസ് ഉണ്ട് കേട്ടോ. അതായത് എല്ലാ തിയറീസും നമുക്ക് എന്താ പറയുക, എല്ലാ കാര്യങ്ങളും ചേഞ്ച് ചെയ്തുകൊണ്ട് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. ചില കാര്യങ്ങൾ നമ്മൾ അവിടെ എന്താണ് കുറച്ച് നമ്മുടേതായ ചില അസംഷൻസ് ഉണ്ട്, അതിൻ്റെ ബേസിൽ നമുക്ക് ചില തിയറീസ് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. അപ്പം അങ്ങനെയുള്ള അസംഷൻസ് ഒന്നെന്ന് വെച്ചാൽ, ഈ ഒരു എക്കോണമിയിൽ ആകെ 2 സെക്ടറേ ഉള്ളൂ. പേര് 1 ഹൗസ് ഹോൾഡും 2 ഫേമും. 2 സെക്ടേഴ്സ് മാത്രമേ ഈ ഒരു എക്കോണമിയിലുള്ളൂ. ആ എക്കോണമിനെ വിളിക്കുന്ന പേരാണ്, അല്ലെങ്കിൽ ഈ മോഡലിനെ വിളിക്കുന്ന പേരാണ് 2 സെക്ടർ മോഡൽ എന്നാണ് ഇത് അറിയപ്പെടുന്നത്. ഓക്കെ, സോ ഹൗസ് ഹോൾഡ് സപ്ലൈ ഫാക്ടർ സർവീസ് ടു ഫേം. അതായത് ഒരു ഫേമിന് പ്രൊഡക്ഷൻ നടക്കണമെങ്കിൽ കുറച്ച് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ആവശ്യമാണ്. അത് ഏതൊക്കെയാണ്? ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ, ഓർഗനൈസേഷൻ. ഈ 4 എണ്ണത്തിനെ വിളിക്കുന്ന പേരാണ് ഫാക്ടർ സർവീസസ്. ഇത് ഹൗസ് ഹോൾഡിൽ നിന്ന് ഫേമിലേക്കാണ് പോവുക, റൈറ്റ്? സോ ദീസ് ഫാക്ടർ സർവീസസ് ഫ്ലോസ് ഫ്രം ഹൗസ് ഹോൾഡ് ടു ദ ഫേം. ഇതിനെ വിളിക്കുന്ന പേരാണ് ഫാക്ടർ സർവീസസ്. ഇതൊരു മണി ഫ്ലോ ആണോ റിയൽ ഫ്ലോ ആണോ എന്ന് ചോദിക്കും. ഇതൊരു റിയൽ ഫ്ലോയാണ് ഫാക്ടർ സർവീസ് എന്ന് പറയുന്നത്. പൈസയായിട്ടാണ് പോകുന്നതെങ്കിൽ അതാണ് മണി ഫ്ലോ. ഇവിടെ പൈസയായിട്ടല്ല, ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ, ഓർഗനൈസേഷൻ എന്നുള്ള ഫാക്ടേഴ്സ് സർവീസസ് ആയിട്ടാണ് പോകുന്നത്. അതുകൊണ്ട് തന്നെ ഇതൊരു റിയൽ ഫ്ലോയാണ്. ഓക്കെ, അപ്പോൾ ഈ ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ, ഓർഗനൈസേഷൻ ഹൗസ് ഹോൾഡിൽ നിന്ന് ഫേമിലേക്ക് പോകുമ്പോൾ ഇതിന് ഫേം തിരിച്ച് അങ്ങോട്ടേക്ക് എന്തെങ്കിലും കൊടുക്കണ്ടേ? കൊടുക്കണം. ലാൻഡിന് എന്താ കൊടുക്കുക? റെൻറ്റ്. ലേബറിന് എന്താ കൊടുക്കുക? വേജ്. ക്യാപിറ്റലിന് എന്താ കൊടുക്കുക? ഇൻട്രസ്റ്റ്. ഓർഗനൈസേഷൻ എന്താ കൊടുക്കുക? പ്രോഫിറ്റ്. അങ്ങനെ ഹൗസ് ഹോൾഡിൽ നിന്ന് ഫേമിലേക്ക് മൂവ് ചെയ്യുന്ന ഈ ഫാക്ടർ സർവീസിന് ഫേം തിരിച്ചു കൊടുക്കുന്ന ഈ റിട്ടേണിനെ വിളിക്കുന്ന പേരാണ് ഫാക്ടർ പേയ്മെന്റ്. എന്താണ് ഫാക്ടർ പേയ്മെന്റ്? അതിലെന്തൊക്കെയാ വരിക? അതില് വരുന്ന ഐറ്റംസ് ആണ് റെന്റ്, വേജ്, ഇൻട്രസ്റ്റ്, പ്രോഫിറ്റ്. ഇത് പൈസയായിട്ട് കൊടുക്കുന്നത് കൊണ്ട് തന്നെ ഇതൊരു റിയൽ ഫ്ലോ ആണോ മണി ഫ്ലോ ആണോ? ഇതൊരു മണി ഫ്ലോ ആണ്. ഓക്കെ, റെഡി? അപ്പോൾ 2 കാര്യങ്ങളാണ് ആ ഒരു ചാർട്ടിലെ താഴ്ഭാഗത്ത് വരിക. ഹൗസ് ഹോൾഡിൽ നിന്ന് ഫേമിലേക്ക് ഫാക്ടർ സർവീസസും ഫേമിൽ നിന്ന് ഹൗസ് ഹോൾഡിലേക്ക് ഫാക്ടർ പേയ്മെൻറ്റും. റെഡി? ഇനി ഇവർ ഈ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷനൊക്കെ കിട്ടിയിട്ട് ഫേം എന്ത് ചെയ്യും? സാധനങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യും. സാധനങ്ങൾ പ്രൊഡ്യൂസ് ചെയ്ത്, അതായത് ഗുഡ്സും ഉണ്ടാവും സർവീസസും ഉണ്ടാവും, അത് എവിടെ നിന്ന് എങ്ങോട്ടേക്കാണ് പോവുക? ആകെ 2 സെക്ടറേ ഉള്ളൂ. ഫേമിൽ നിന്ന് ഹൗസ് ഹോൾഡിലേക്കാണ് ഗുഡ്സ് ആൻഡ് സർവീസസ് മൂവ് ചെയ്യുക. ഇതൊരു മണി ഫ്ലോ ആണോ റിയൽ ഫ്ലോ ആണോ? സാധനങ്ങളാണ് പോകുന്നത്, പണമല്ല. അപ്പം അത് റിയൽ ഫ്ലോ ആണ്. എന്താണ്? അതൊരു റിയൽ ഫ്ലോ ആണ്. അത് ഫേമിൽ നിന്ന് ഹൗസ് ഹോൾഡിലേക്കാണ് പോവുക. അപ്പോൾ നമ്മളിപ്പോൾ കടയിൽ നിന്ന് പോയിട്ട് ഒരു സാധനം വാങ്ങിച്ചു കഴിഞ്ഞാൽ ആ ശരി ടാറ്റ ബൈ ബൈ എന്ന് പറഞ്ഞ് പോകത്തില്ല. നമ്മൾ അവർക്ക് എന്ത് കൊടുക്കണം? ആ സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ഒരു പ്രൈസ് കൊടുക്കണം, റൈറ്റ്?
അതിനെ വിളിക്കുന്ന പേരാണ് സ്പെൻഡിങ്. SPENDING, സ്പെൻഡിങ്. ഇത് എവിടെ നിന്ന് എങ്ങോട്ടേക്കാ പോവാ? ഹൗസ് ഹോൾഡിൽ നിന്നും ഫേമിലേക്കാണ് പോവുക. റെഡി? ഇത് പൈസയായിട്ട് പോകുന്നത് കൊണ്ട് തന്നെ നമുക്ക് എന്ത് വിളിക്കാം? ഇതൊരു മണി ഫ്ലോ ആണോ റിയൽ ഫ്ലോ ആണോ? അതൊരു മണി ഫ്ലോ ആണ്. അപ്പോൾ ഈ ഒരു സർക്കുലർ ഫ്ലോ ഓഫ് ഇൻകത്തിൽ രണ്ട് റിയൽ ഫ്ലോയും രണ്ട് മണി ഫ്ലോയും വരുന്നുണ്ട്. റിയൽ ഫ്ലോ എന്ന് പറയുന്നത് ഫാക്ടർ സർവീസസും അതേപോലെ ഗുഡ്സ് ആൻഡ് സർവീസസും. മണി ഫ്ലോ എന്ന് പറയുന്നത് ഫാക്ടർ പേയ്മെൻറ്റും അതുപോലെ സ്പെൻഡിങ്ങും. നല്ല സാധ്യതയുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് ഈ ഒരു സർക്കുലർ ഫ്ലോ ഓഫ് ഇൻകം എന്ന് പറയുന്നത്. ഇടയ്ക്കിടയ്ക്ക് ചോദിച്ച് കാണാറെന്നുള്ളൊരു ചോദ്യമാണ്. റിപ്പീറ്റഡ് നേച്ചറിൽ എന്താ പറയുക, ചോദിച്ച് കാണുന്ന ഒരു ക്വസ്റ്റ്യൻ ആണിത്. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ നിന്നും മൂന്ന് ചോദ്യങ്ങളാണ് നമുക്ക് മിക്കവാറും വരാൻ സാധ്യതയുള്ളത്. ഒന്ന്, നാഷണൽ ഇൻകം കണക്കാക്കുന്ന മെത്തേഡ്സ്, പിന്നെ മാക്രോ എക്കണോമിക് ഐഡൻറ്റിറ്റീസ്, പിന്നെ ഈ ഒരു സർക്കുലർ ഫ്ലോ ഓഫ് ഇൻകം. പിന്നെ രണ്ട് മാർക്കിനൊക്കെ വരാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണ് സ്റ്റോക്കും ഫ്ലോയും കുറച്ച് എന്താ പറയുക എക്സാമ്പിൾസ് തന്നിട്ട് അത് ക്ലാസിഫൈ ചെയ്യാൻ പറയും. അപ്പം നിങ്ങൾക്ക് മനസ്സിലാവണം എന്തൊക്കെയാണ് സ്റ്റോക്കിൽ വരിക. ഒരു പോയിന്റ് ഓഫ് ടൈമിൽ നമുക്ക് എന്താ പറയുക ലൈക്ക് മെഷർ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് സ്റ്റോക്കാണ്. മറ്റേത് ഒരു ഓവർ ഓഫ് പീരീഡ് ഓഫ് ടൈമിൽ വരികയാണെങ്കിൽ അത് ഫ്ലോയാണ്. റെഡി അല്ലേ?